എന്തോന്നാടേ ആലോചിക്കുന്നേ? അല്ല, പള്ളി പണിത് 200 വർഷം മുമ്പല്ലേ? ആ കാലത്ത് അത്രയും വലിയൊരു പള്ളി പണിയാൻ എങ്ങനെ പറ്റി? അത് കല്ല് തിമിന്നും കൊണ്ടാ. എടാ, അവൻ അത് ചോദിച്ചാലും ഒരു കാര്യമുണ്ട്, കുട്ടനാട് പോലുള്ള ഒരു വെള്ളക്കെട്ട പ്രദേശത്ത് ഇതുപോലൊരു പള്ളി പണിയാന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നും അല്ല. അതെങ്ങനെയാണ് പണിതെന്ന് നിനക്കറിയണ്ടേ? അറിയണോ ആശാനെ? അവിടെ പള്ളി പണിയുടെ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു വന്നപ്പോൾ ഇന്നത്തെ പോലെ ഫയല് അടിച്ചു പണിയുന്ന ഒരു പരിപാടി ഒന്നും അന്നില്ല. ചിന്തിക്കാൻ പോലും ഒക്കാത്ത അവസ്ഥയില് ഇതെങ്ങനെ ഈ പണി പണിതു ഉയർത്തും? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവിടെ ചിന്തയിൽ വന്നു, കിഴക്ക് ചെന്ന് പല കൂപ്പുകളിൽ ചെന്നിട്ട് തേക്കുകള് ശേഖരിച്ച് തേക്കുകൾ വെട്ടി ആറ്റിലിറക്കി തള്ളിക്കൊണ്ടുവരുന്ന അവസ്ഥ. അന്നത്തെ തൗപ്പന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് അവരുടെ ബദ്ധപ്പാടിനെ പറ്റി ഇന്നും നാളെയും പറഞ്ഞാൽ നമുക്ക് തീരുകയില്ല. അതുപോലെ അവർ കഷ്ടപ്പെട്ട് ആ തേക്കുകളെല്ലാം കൊണ്ടുവന്ന് ആ തേക്കെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 4-5 മീറ്റർ വീതി വരുന്ന തരത്തിലുള്ള തേക്കുകളാണ്. അതുകൊണ്ടുവന്ന് ഇപ്പോഴിരിക്കുന്ന പള്ളിയുടെ താഴെ അതിന് ഫൗണ്ടേഷനായിട്ട് നെടുകെ അത് അടുക്കി അതിൻ്റെ മുകളിലാണ് ഈ പള്ളി വെച്ചിരിക്കുന്നുള്ളത്. അത് നമുക്ക് തർക്കമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നാട്ടുകാർ മുഴുവൻ കല്ലും മണ്ണും ചുമന്ന് അന്ന് വരാലിനെയൊക്കെ പിടിച്ച് വലിയ പാത്രങ്ങളിലിട്ട് അന്ന് ഈ കുമ്മായം ഇടിച്ച് അങ്ങനെയാണ് കുമ്മായം ഇടിച്ച് കുമ്മായം കൊണ്ടാണ് കെട്ടുന്നത്. ഇന്നത് സിമെന്റ് കൊണ്ടല്ല. അപ്പം വരാൽ പശ, അപ്പോൾ ഓരോ കൂട്ടിനും ഓരോ ചട്ടി പശ വീത കോരി ഒഴിച്ചാണ് ഇത്. അപ്പം നല്ല കൂട്ടിന് പശ കിട്ടും. അങ്ങനെയാണ് അത് ക്രമീകരിച്ച് അത്ര കട്ടികൾ അധ്വാനം ചെയ്താണ് ആ പള്ളിയുടെ പണി ഇത്രത്തോളം കൊണ്ടുവന്നത്. പിന്നെയും സംശയം. അല്ല ആശാനെ, സത്യത്തിൽ ആരെയും ഗീവർഗീസ് പുണ്യാളൻ?